അസിയും അനുചേച്ചിയുമായുള്ള ബന്ധം എന്ത്? അയ്യോ അയ്യോ, ഞങ്ങള് ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ സ്റ്റുഡിയോ ബ്രാൻഡ് അംബാസിഡർ ആണ്. പിന്നെ ഇത് തന്നെ നമ്മുടെ ഒരു വൺ ലൈഫ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് ആക്ച്വലി. അപ്പം ഇതൊരു 5,500 സ്ക്വയർ ഫീറ്റിൽ ഇപ്പൊ സിംഗിൾ ബെഡ്റൂം വീടാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഗാർഡൻ, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. ഹോഴ്സ് റൈഡിങ്, മഡ് റൈസിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കേറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിട്ട് ബാക്കിലൊരു 1,500 സ്ക്വയർ ഫീറ്റ് നമ്മൾ അത്യാവശ്യം കേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഈ സ്പെക്സ് കാണുമ്പോ നല്ല രസമുണ്ടല്ലോ. ഗോഡ്ഫാദർ എന്നുള്ള ഒരു മോഡലാണ്, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വീടിന്റെ അടുക്കള ഭാഗത്തേക്കും കൂടെ, ഇത് തന്നെയാണ് ഇതിന്റെ അടുക്കള. അത് കുറച്ച് ഇതായിട്ട് കിടക്കും. ഇപ്പൊ രാവിലത്തെ കുക്കിംഗും പരിപാടികളൊക്കെ ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും അടുക്കള കിച്ചൺ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. കിച്ചൺ സെപ്പറേറ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും വീട്ടിലുള്ള മെയിൻ ആള് നേരെ കിച്ചണിലോട്ട് പോകും. അപ്പൊ അവർക്ക് ഈ ഗസ്റ്റിന്റെ അടുത്ത് എന്റർടൈൻ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തൂല. കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട്, അപ്പൊ അവർ അവിടെ കിടന്ന് ഇറിറ്റേറ്റഡ് ആവും. ഇത് അങ്ങനെയല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചായ ഇടാം, ആർക്ക് വേണമെങ്കിലും കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുക്ക് ചെയ്യണോ? ആക്ച്വലി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സാധനമാണ്. ഇത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് കണ്ടൽക്കാടുകൾ എന്ന രീതിയിൽ ചെയ്തോണ്ടിരിക്കുന്ന അക്വേറിയം ഒന്നായിട്ടില്ല, സെറ്റ് ആവുകൊണ്ടിരിക്കുന്ന ഈ കണ്ടൽക്കാട് മറ്റേ ആ പുഴയുടെ കടലിന്റെ ഒക്കെ സൈഡിലേ വളരുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കണ്ടൽക്കാടിനെ വീടിനകത്ത് കൊണ്ടുവച്ചേക്കും, വീട്ടിൽ വളർത്താൻ വേണ്ടി ഇതിൽ നല്ല പുഴയിൽ വളരുന്നതായിരുന്നു അത്. അല്ല, സത്യത്തിൽ ഇതിനെ ഇങ്ങനെ വളർത്താൻ ഭയങ്കര പാടാണോ? ഡയറക്റ്റ് സൺലൈറ്റ് ടോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് വളരുന്നത്. വേറെ പ്രശ്നമില്ല. ഫസ്റ്റ് വൺ. പിന്നെ കുറച്ച് കോഴി ഫിഷ് അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു, ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ടോ? നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫൗണ്ടെയിനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാജസ്ഥാനിലെ കുറച്ച് പൈസ അയച്ചു കൊടുത്തു ഫൗണ്ടെയിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഏകദേശം 2 മാസത്തോളം ആയപ്പോഴത്തേക്ക് അത് വന്നില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ തടി, ഇത് നമ്മളെ ഇപ്പം വാട്ടർ പ്ലാന്റിൽ ഇടുന്ന തടിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഒരു കിലോ തടിക്ക് ഒരു 1,200 റുപ്പീസ് ഒക്കെ വിലയുണ്ട്. ഇതൊരു 75 കിലോ ഉണ്ട് തടി. കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം, 19,000 രൂപയുടെ മുതലാണായിരിക്കണേ. ആക്ച്വലി നമ്മളിവിടെ വന്ന സമയം കുറച്ച് മാറിപ്പോയി. എന്താ വെച്ചാൽ ഞാൻ വൈകുന്നേരം വന്നിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര ചില്ലായിരുന്നു. ചില്ലാണ്.